ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കാം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ദൈവത്തെ കാണുവാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത് ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആർക്കും ദൈവത്തെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടാകും നമുക്ക് പ്രകാശവും ചൂടും നൽകുന്ന സൂര്യനെ കാണുവാൻ നമുക്ക് ആഗ്രഹമുണ്ടായിട്ടില്ലേ എന്നാൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ നോക്കുവാൻ പോലും ഉള്ള ത്രാണി നമ്മുടെ ന നേത്രങ്ങൾക്ക് ഇല്ല എന്ന സത്യം നാം മനസ്സിലാക്കിയിരിക്കുന്നു വിശുദ്ധിയിൽ ഭയങ്കരനായ അതിപരിശുദ്ധനായ ദൈവത്തെ കാണുവാൻ ഹൃദയവിശുദ്ധിയാണ് മനുഷ്യന് വേണ്ടത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ നാം കാണുന്നു എന്നാൽ സാക്ഷാൽ ദൈവമായിരുന്നവൻ മനുഷ്യവേഷമെടുത്ത് ഭൂമിയിൽ വന്നപ്പോൾ മഷിഹയുടെ വരവിനായി കാത്തിരുന്ന അനേകർക്ക് അവനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നെല്ലാം കർത്താവ് പറഞ്ഞിട്ടും അവർക്ക് അവനെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല ന്യായ പ്രമാണം മുഴുവനും അരച്ചുകലക്കി കുടിച്ചിട്ടും അതിൽ പറഞ്ഞിരിക്കുന്ന മഷിഹയെ പരീഷന്മാർക്കും പ്രഹ്മാണികൾക്കും കണ്ടെത്തുവാൻ സാധിച്ചില്ല എന്നാൽ ആത്മാവിൽ ദരിദ്രരായ അനേകർക്ക് ആ മഷിഹയെ കാണുവാൻ സാധിച്ചു ഇന്നും ദൈവത്തെ കാണാനുള്ള ആഗ്രഹത്താൽ കാടും മലകളും മേടും കയറിയിറങ്ങി മനുഷ്യൻ അലയുന്നു ദൈവം വസിക്കുന്നത് മനുഷ്യ ഹൃദയത്തിലാണെന്നും അവന് വസിക്കുവാൻ വിശുദ്ധിയുടെ സിംഹാസനം ഒരുക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണെന്നും അവർ തിരിച്ചറിയുന്നില്ല ഹൃദയമാകുന്ന ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നത് അത്ര എളുപ്പമല്ല എന്നാൽ വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവ പൈതലിന് അത് സാധിക്കും കർത്താവായ യേശുക്രിസ്തു ദേവാലയം ശുദ്ധീകരിക്കുന്നതിൽ കാണിച്ച തീഷ്ണത എത്രത്തോളം നാം തിരുവചനത്തിൽ കാണുന്നുണ്ടല്ലോ മനുഷ്യനിർമ്മിതമായ ദേവാലയത്തിലെ അശുദ്ധി കർത്താവിന് പുറക്കുവാൻ സാധിച്ചില്ലെങ്കിൽ സ്വന്തം രക്തം തന്ന് പാപത്തിൻ്റെയും സത്താൻ്റെയും അടിമ അധികാരത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത ദൈവമക്കളായ നമ്മുടെ ഹൃദയത്തെ എത്രത്തോളം തീഷ്ണതയോടെയായിരിക്കും ദൈവം നോക്കിക്കാണുന്നത് ദൈവാലയ ശുദ്ധീകരണത്തിന് മേശകളും പീഡങ്ങളും മറിച്ചിടൽ മാത്രമല്ല അതിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കുവാൻ ചാട്ടവാർ കയ്യിലെടുക്കുക തന്നെ വേണം ഹൃദയം വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ കഠിന പ്രയത്നം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരാണ് മിക്കവരും എന്നാൽ നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം ഹൃദയം വിശുദ്ധമല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളും ശുദ്ധമായിരിക്കുകയില്ല അശുദ്ധമായ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം ഏത് ടാപ്പ് വഴി തുറന്നാലും അത് ശുദ്ധമാകുകയില്ല മനുഷ്യൻ കണ്ണിനു കാണുന്നത് കാണുന്നു എന്നാൽ യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു സാങ്കേതിക വിദ്യകൾ എത്ര തന്നെ പുരോഗമിച്ചാലും ഹൃദയവിശുദ്ധി അളക്കുവാൻ തക്കതായ യന്ത്രം ഇന്നുവരെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല ദൈവത്തിന് വാസയോഗ്യമായ ഒരാലയൊരുക്കുവാൻ അഥവാ ദൈവത്തിങ്കിലേക്കുള്ള വഴി കണ്ടുപിടിക്കുവാൻ മനുഷ്യന് ഇന്നു വരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അത് ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു ആത്മാവാം ദൈവം മനുഷ്യ ഹൃദയങ്ങളിൽ വസിക്കുന്നു രാജാതിരാജാവും കർത്താവുമായ ദൈവത്തിന് വസിക്കുവാൻ നമ്മുടെ ഹൃദയം ഏറ്റവും ശുദ്ധമായി തീരട്ടെ ഹൃദയവിശുദ്ധിയുള്ളവർക്ക് ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥയാണ് ദൈവം നൽകിയിരിക്കുന്നത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ആമേൽ